സുജ്യോതികുമാർ ചാമക്കാലോട് ചേരുന്നു. സുജ്യോതികുമാർ ചാമക്കാല, നമ്മൾ ഈ വിഷയത്തിൽ ആദ്യം ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കത്ത് ഒരുപക്ഷെ ഉണ്ടാകാം, അത് പുറത്തു വരാമെന്ന്. അത് പുറത്തു വന്ന ദിവസമാണ് ഇന്ന്. ശ്രീ ചാമക്കാല, ഞാൻ ശ്രീ ആർ എസ് ശിവകുമാർ, അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ സമയമാണ് യോജിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു കത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങളിൽ നിന്നും അതിന്റെ പകുതി ഉത്തരങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇത്തരത്തിൽ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഒരു ഡയറക്ഷൻ അഥവാ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ നിർദ്ദേശം പരിഗണിക്കേണ്ടത് നിയമപരമായിട്ടാണ്. നിയമപരമായി പരിഗണിക്കണമെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഡീലിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശുപാർശ വന്നാൽ അത് യോഗ്യതയുള്ളതാണ് പരിഗണിക്കാവുന്നതാണ് എന്ന് തോന്നി. വൈസ് ചാൻസലർ സ്വാഭാവികമായും സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ഈ റിക്വസ്റ്റ് കൊടുത്ത് അഥവാ രേഖാമൂലമല്ല, വാക്കാലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ചാൻസലർ പോലുള്ളവർ വാക്കാലാണ് നൽകിയിട്ടുള്ളതെങ്കിൽ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒരു നോട്ട് കൊടുത്ത് ആ നോട്ടിന്റെ ബേസിസിൽ ഇത്തരത്തിൽ ഒരു എന്താ പറയാ അജണ്ടയാക്കി സിൻഡിക്കേറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആ അജണ്ട ഉണ്ടാക്കി സിൻഡിക്കേറ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ പരിഗണനയ്ക്ക് വരേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഐ ഹാവ് ഡിസ്കസ്ഡ് വിത്ത് സെവറൽ മെമ്പേഴ്സ് ഓഫ് ദ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വീട്ടുകാര്യമല്ല ചാൻസലർ വൈസ് ചാൻസലറുടേത്. ഇത് ഔദ്യോഗിക വിഷയമാണ്. അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ഇത് പരിഗണിക്കാവൂ, ചർച്ച ചെയ്യപ്പെടാവായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് വൈസ് ചാൻസലർ ചാൻസലർക്ക്, ഞാൻ പല മെമ്പർമാരോട് സംസാരിച്ചു, അവരിതിന് തയ്യാറാണ്.